പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യാക്കോബായ ഓർത്തഡോക്സ് സഭ തർക്കത്തിൽ നേട്ടം കൊയ്തത് ഇടതുപക്ഷം. കോട്ടയം എറണാകുളം ജില്ലകളിലെ തേരോട്ടത്തിൽ ഇത് വ്യക്തമായി. യാക്കോബായ സഭയ്ക്ക് നിർണായക വോട്ടുള്ള മേഖലകളിൽ എൽഡിഎഫിന് വലിയ വിജയമാണ് നേടിക്കൊടുത്തത്. ഓർത്തഡോക്സ് വിശ്വാസിയായ ഉമ്മൻചാണ്ടിയുടെ സ്വാധീന മേഖലകളായ മണർകാട് പുതുപ്പള്ളി പാമ്പാടി പഞ്ചായത്തുകളിൽ അപ്രതീക്ഷിത വിജയമാണ് എൽഡിഎഫ് നേടിയത്. യാക്കോബായ വിഭാഗത്തിന് മേൽക്കൈയുള്ള മണർകാട് പഞ്ചായത്തിൽ ആദ്യമായാണ് ഇടതുപക്ഷം വിജയിക്കുന്നത്. പുതുപ്പള്ളി വാകത്താനം അയർക്കുന്നം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ യു ഡി എഫിൻ്റെ വിജയത്തിൻ്റെ മാറ്റുറയ്ക്കാനും പള്ളം പാമ്പാടി ബ്ലോക്കുകളിൽ ഭരണം നഷ്ടപ്പെടാനും യാക്കോബായ സഭയുടെ നിലപാട് കാരണമായെന്നാണ് യാക്കോബ സഭ തന്നെ അവകാശപ്പെടുന്നത്. തിരുവാർപ്പ് അയ്മനം കുമരകം പഞ്ചായത്തുകൾ ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി നഗരസഭകൾ എന്നിവിടങ്ങളിലും യാക്കോബായ വിഭാഗത്തിൻ്റെ നിലപാട് എൽ ഡി എഫിന് നേട്ടമായി. സമീപകാലത്തൊന്നും എൽ ഡി എഫ് ഭരിക്കാത്ത ചോറ്റാനിക്കര മുളന്തുരുത്തി പഞ്ചായത്തുകൾ ഇത്തവണ പിടിച്ചെടുത്തു. യാക്കോബായ സഭയ്ക്ക് സ്വാധീനമുള്ള പിറവം കൂത്താട്ടുകുളം കോതമംഗലം മുനിസിപ്പാലിറ്റികളും എൽ ഡി എഫിനൊപ്പം നിന്നു. ഇടുക്കി തൃശൂർ വയനാട് പത്തനംതിട്ട ജില്ലകളിലും യാക്കോബായ വോട്ടുകൾ വൻതോതിൽ ഇടതുപെട്ടിയിൽ വീണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സഭാ തർക്കത്തിൽ യാക്കോബായ സഭയോട് അനുഭാവമുള്ള നിലപാടാണ് സർക്കാർ ഇതുവരെയും സ്വീകരിച്ചു പോകുന്നത്. ഇതിൻ്റെ പേരിൽ സർക്കാരിന് കോടതിയിൽ നിന്നും നിരന്തരം വിമർശനം കേൾക്കേണ്ടി വന്നിട്ടും കോതമംഗലം പള്ളി ഏറ്റെടുക്കുന്നത് വൈകിക്കുകയാണ്. സഭയെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കണമെന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാബ ഇതിനകം ആഹ്വാനം ചെയ്തിരുന്നു. വോട്ടെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മണർകാട് പള്ളിക്ക് മുന്നിൽ ഇടതുമുന്നണി പ്രവർത്തകർക്കൊപ്പം യാക്കോബായ വിശ്വാസികൾ ആഹ്ലാദ പ്രകടനം നടത്തിയതും ശ്രദ്ധേയമാണ്. എന്നാൽ ഓർത്തഡോക്സ് സഭയ്ക്ക് വ്യക്തമായ നിലപാടില്ലായിരുന്നു. അവർ ആരുടെ കൂടെ നിന്നെന്നോ ആരെ സഹായിച്ചുവെന്നോ ആർക്കും അറിയില്ല. ആർക്കും അവകാശപ്പെടാനുമില്ല. പൊതുവെ ഓർത്തഡോക്സ് വോട്ടുകൾ യു ഡി എഫിനാണ് വീണിരുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസിന്. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കാൻ ചില മെത്രാന്മാർ പരസ്യമായി രംഗത്തിറങ്ങിയത് സഭയെ വെട്ടിലാക്കിയിരുന്നു. അതേസമയം ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭ എൽ ഡി എഫിനെ സഹായിച്ചിരുന്നു. അതിൻ്റെ നന്ദി സർക്കാർ കാണിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളം മാറ്റി ചവിട്ടിയത്. അതോടെ ഇടത് വലത് മുന്നണികളുടെ അപ്രിയത്തിന് കാരണമായി. മാത്രമല്ല സഭ പിന്തുണച്ചതുകൊണ്ട് കാര്യമായ നേട്ടവും ബി ജെ പിക്ക് ഉണ്ടായില്ല. പണ്ട് മുതൽ വ്യക്തമായ നിലപാടും അഭിപ്രായമുള്ള ഒരു സഭയായിരുന്നു മലങ്കര ഓർത്തഡോക്സ് സഭ. അതില്ലാതാക്കിയത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നിലകൊള്ളുന്ന ഒന്ന് രണ്ട് മെത്രാന്മാരാണ്. രാജ്യസഭ അംഗമാക്കാമെന്ന്, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാക്കാമെന്നുമുള്ള ബി ജെ പിയുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ട് അതിൻ്റെ പിന്നാലെ പോയ മെത്രാനാണ് ഇതിൻ്റെ ആണിക്കല്ല്. ആ മെത്രാൻ ഈ സഭയ്ക്ക് തന്നെ ബാധ്യതയാണെന്നാണ് സഭാ വിശ്വാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന് കണിഞ്ഞാണിട്ട് സഭാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് വിശ്വാസികൾ സഭാ തലവനായ കാതോലിക്ക ബാവയോട് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എത്രയും വേഗം അത് ചെയ്തില്ലെങ്കിൽ സഭ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും.